സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും ടെക് വിത്ത് ഗാഡ്ജറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 15,000 രൂപയ്ക്ക് താഴെയുള്ള കുറച്ച് ബഡ്ജറ്റ് സെഗ്മെൻ്റായിട്ടുള്ള ഫോണുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ മൊബൈലുകളിൽ നിങ്ങൾക്കൊരു മിഡ് റേഞ്ച് ഗെയിമിങ്ങിനും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൊബൈലാണ്. നിങ്ങൾക്ക് മീഡിയം ഗ്രാഫിക്സിൽ ഹൈ ക്വാളിറ്റി ഗെയിമിംഗ് വരെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫോണുകൾക്ക് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ഉണ്ട്, സി ടൈപ്പ് ചാർജറാണ്, പഞ്ച്ഹോൾ ഡിസ്പ്ലേ ആണ്, ഫിംഗർ പ്രിൻ്റ് അവൈലബിൾ ആണ്, നല്ല ക്യാമറയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫോണുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പോക്കോ ഫോണുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. റെഡ്മി ഫോണുകൾ തന്നെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പോൾ ഇത് ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണുകളുടെ സോഫ്റ്റ്വെയർ തന്നെയാണ് MIUI 11 നല്ലൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. പക്ഷേ 12 11 അത്ര ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഇത് പുതിയ ചാനലായതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സഹായിക്കാൻ വേണ്ടി നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇതെല്ലാം വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഫോണ് വാങ്ങാൻ നിങ്ങൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 15,000 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിൽ ബെസ്റ്റ് ഫോൺ ഏതാണെന്ന് ഇതിൻ്റെ അകത്തു നിന്ന് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായി. അപ്പം നമുക്ക് നേരെ നമ്മുടെ കിണ്ണങ്കാച്ചി വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റ്സ് ടെക് വിത്ത് ഗാഡ്ജറ്റ്സ് ബൈ അക്ഷയ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ 9 സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ടെക്നോ പോവ 2 എന്ന് പറയുന്നത്. അടിപൊളി സ്മാർട്ട് ഫോണാണ്. നല്ല ട്രിപ്പിൾ ക്യാമറ വിത്ത് 48 MP പ്രൈമറി ക്യാമറയും 2 MP ഡെപ്തും 2 MP മാക്രോ ക്യാമറയും വരുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 7000 mAh ഒരു വലിയ ബാറ്ററി, അത് ചാർജ് ചെയ്യാൻ 10 W ചാർജറാണ് തന്നിരിക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ G85 പ്രൊസസ്സർ വരുന്നുണ്ട് ഗൈസ്. 8 MP ഫ്രണ്ട് ക്യാമറയും 6.9 inches ഫുൾ എച്ച് ഡി പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതാണ് ഈ ഫോണിൻ്റെ ഒരു വലിയൊരു ഡിസ്പ്ലേ ആണ് ഈ ഫോണുള്ളത്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിനൊക്കെ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും 60Hz നോർമൽ റിഫ്രഷ് റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4GB 64GB വേരിയൻറ്റിന് 11,000 രൂപയാണ് അവർ പ്രൈസ് റേഞ്ച് വെച്ചിരിക്കുന്നത്. ആ പ്രൈസ് റേഞ്ചിൽ 7000 mAh ബാറ്ററി ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വെർത്ത് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇനി പറയാം, നമ്മൾ 7th നോക്കാൻ പോകുന്ന ഫോൺ തികച്ചും ഒരു വിപ്ലവം തന്നെയാണ് ഗൈസ്. നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ മൈക്രോമാക്സിൻ്റെ InNote 1 എന്ന ഒരു അടിപൊളി ഫോണാണ് ഗൈസ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റോക്ക് ആൻഡ്രോയിഡ് UI ആണ് വരുന്നത്. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 12,500 രൂപയാണ് 4GB 128GB വരുന്നത്. മീഡിയ ടെക് ഹെലിയോ G85 2 GHz ക്ലോക്ക് സ്പീഡ് തരുന്ന പ്രൊസസ്സറുണ്ട്. ക്വാഡ് ക്യാമറ 48+5+2+2 എന്നാണ് ക്യാമറ സെറ്റപ്പൊക്കെ കിടക്കുന്നത്. ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് 16 MP ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 6.67 inches ഫുൾ HD പ്ലസ് IPS ഡിസ്പ്ലേ ആണ്. 5000 mAh ബാറ്ററി വിത്ത് 18W ചാർജർ. അപ്പോൾ ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ലിസ്റ്റിൽ 6th നമ്മൾ വെച്ചിരിക്കുന്നത് മറ്റൊരു ഇന്ത്യൻ കമ്പനിയായ ഇൻഫിനിക്സിൻ്റെ ഒരു മൊബൈലാണ്, ഇൻഫിനിക്സ് നോട്ട് 10 എന്ന് പറഞ്ഞാൽ വലിയൊരു മൊബൈലാണ്. അപ്പോൾ ഈ മൊബൈലിൻ്റെ പ്രൈസിങ് ഒക്കെ നോക്കുന്നതിന് നമുക്ക് പ്രൊസസ്സറിലേക്കൊക്കെ ഒന്ന് നോക്കാം. മീഡിയ ടെക്കിൻ്റെ G85 പ്രൊസസ്സറാണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 48:2:2 എന്ന റിയർ ക്യാമറ കിടക്കുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 MP ഇതും ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ തന്നെയാണ്. 5000 mAh ബാറ്ററിയും 18W ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. 6.95 inches ഫുൾ HD IPS ഡിസ്പ്ലേ വിത്ത് 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്. അപ്പോൾ ഈ മൊബൈൽ സ്ലോ മോഷനൊക്കെ നല്ല കിണ്ണങ്കാച്ചിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഈ മൊബൈൽ 33W വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. ഇവർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് G95 എന്നാണ്, പക്ഷേ ഇതിൻ്റെ പ്രൊസസ്സർ G85 ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാര്യമാക്കണ്ട, ഫോണിൻ്റെ ഡിസൈൻ മാത്രം വീഡിയോ നോക്കിയാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മിയുടെ 10 Prime ആണ്. അപ്പോൾ ഈ ഫോൺ ഒരു നല്ലൊരു ഫോണാണെന്ന് എനിക്ക് തോന്നിയില്ല, ഒരു അലമ്പ് ഫോണെന്നാണ് ഞാൻ പറയുള്ളൂ. 50 MP AI ക്വാഡ് ക്യാമറ വരുന്നുണ്ട്. അതിൽ
എയ്റ്റ് പ്ലസ് ടു പ്ലസ് ടു ആണ് മറ്റുള്ള ക്യാമറകളുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോണിൽ G88 പ്രോസസ്സറാണ് വരുന്നത്. 8 MP ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. IPS ഡിസ്പ്ലേ ആണ്. 90Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 6.5 inches ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ അത്ര നല്ലൊരു ഫോണെന്ന് എനിക്ക് തോന്നിയില്ല. 6000mAh ബാറ്ററി ഉണ്ട്, അതൊക്കെ ബാക്കി വന്നു. ഒരു ഇൻഫിനിക്സിൻ്റെ വരാൻ പോകുന്ന ഇനി നോക്കാൻ പോകുന്ന മൊബൈലിൻ്റെ അത്ര പോരാ. ആ ഇൻഫിനിക്സ് ഹോട്ട് 11S എന്ന മൊബൈൽ ഇറങ്ങിയതിന് ശേഷം ഈ മൊബൈൽ ചത്തെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ ഫോൺ വെറും വേസ്റ്റാണ്. അപ്പം നിങ്ങൾ 14,000 രൂപ കൊടുത്ത് ഈ ഫോൺ വാങ്ങുന്നതിനേക്കാൾ നല്ല ആ ഫോൺ വാങ്ങുന്നതാണ്. റെഡ്മി 10 പ്രൈമിനെ കൊന്ന മൊബൈൽ എന്ന് തന്നെ പറയാം, ഇൻഫിനിക്സ് ഹോട്ട് 11S. അപ്പോൾ ഇതൊരു അടിപൊളി കിണ്ണ മൊബൈൽ തന്നെയാണ്. അപ്പോൾ ഈ മൊബൈലും സെയിം ഫീച്ചേഴ്സോടെ തന്നെയാണ് വരുന്നത്. മീഡിയ ടെക്കിൻ്റെ G88 എന്ന ഗെയിമിംഗ് പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. 50 MP പ്ലസ് ടു പ്ലസ് ത്രീ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 8 MP ഫ്രണ്ട് ക്യാമറ ഉണ്ട്, അതൊക്കെ മറ്റേ റെഡ്മിയുടെ അതേ സെയിം തന്നെയാണ്. 6.78 inches റെഡ്മിയേക്കാൾ ഒരു വലിയ ഡിസ്പ്ലേ ആണ്. LTPS ഡിസ്പ്ലേ ആണ്, IPS ഡിസ്പ്ലേ അല്ല, LCDയുടെ LTPS ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 5000mAh ബാറ്ററും 18W ഫാസ്റ്റ് ചാർജറാണ്. അതും ഒരു ചെറിയൊരു വ്യത്യാസം തന്നെയാണ്, അത് അവിടെ റെഡ്മിക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടും. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ പ്രൈസിങ് ആണ്. 11,000 രൂപ, 4GB 64, സെയിം വേരിയൻ്റ് റെഡ്മി. മൊബൈലും ഇനി നോക്കാൻ പോകുന്ന മൊബൈലും വലിയൊരു ഇതൊന്നും ഇല്ലാത്ത മൊബൈൽ തന്നെയാണ്, റെഡ്മി നോട്ട് 9. ഇതിൻ്റെ പ്രൈസിങ് 14,000 രൂപയാണ്. 4GB 64, മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 പ്രൊസസ്സറാണ് വരുന്നത്. ക്വാഡ് ക്യാമറ 48822, ഫ്രണ്ട് ക്യാമറ 13 MP. 6.53 inches ഫുൾ HD പ്ലസ് IPS ഡിസ്പ്ലേ ഉണ്ട്. 5220mAh ബാറ്ററി സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മൊബൈൽ റിയർ സൈഡ് ഫിംഗർ പ്രിൻ്റാണ്, റിയർ മൗണ്ടഡാണ്. പിന്നെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഡിസൈനും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഫോണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിണ്ണം കാച്ചി മൊബൈൽ തന്നെയാണ്, റിയൽമി NARZO 30. അപ്പോൾ ഇതൊരു അടിപൊളി മൊബൈലാണ്. ഇതിൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 4GB 64GB 13,500, 6GB 64 14,500 ആണ്. ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ഉണ്ട്, എല്ലാ ഫോണിനും ഇതിലും വലിയ വേരിയൻ്റ് ഉണ്ട്. പക്ഷേ 15,000 താഴെയുള്ള വേരിയൻറ്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മീഡിയ ടെക് ഹെലിയോ G95, അതായത് ഈ പ്രൈസിങ്ങിലും G95 അല്ലെങ്കിൽ G96 ബെസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ റിയർ ക്യാമറ 48+2+2 ആണ് വരുന്നത്. പിന്നെ ഇത് 60 MP ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. 6.5 inches ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 5000mAh ബാറ്ററി, 30W ഫാസ്റ്റ് ചാർജർ, 90Hz റീഫ്രഷ് റേറ്റ്. ഇതാണ് ഈ ഫോണിൻ്റെ സ്പെക്സ്. ലിസ്റ്റിൽ ഒന്നാമൻ നമ്മുടെ റിയൽമി 8i ആണ്. പ്രൈസിങ് 4GB 64GB 64GBക്ക് 14,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ മീഡിയ ടെക്കിന് ഹെലിയോ G96 ഒരു മൾട്ടി ടാസ്കിങ് പ്രൊസസ്സറാണ്. അപ്പോൾ 120Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ വരുന്നത് ഈ ഫോണിൽ മാത്രമാണ്. 11 GB വരെ റാം എക്സ്പാൻഡ് ചെയ്യാം. 5000mAh ഫാസ്റ്റ് ബാറ്ററി, 18W ഫാസ്റ്റ് ചാർജർ, 16MP ഫ്രണ്ട് ക്യാമറ. അപ്പോൾ 16MP ഫ്രണ്ട് ക്യാമറ 50+2+2 MP ഒരു റിയർ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 5000mAh ബാറ്ററിയെ ചാർജ് ചെയ്യാൻ 18W ഫാസ്റ്റ് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 6.6 inches LCD ഡിസ്പ്ലേ, 120Hz റിഫ്രഷ് റേറ്റ്, 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി പോക്കോയുടെ മൊബൈൽ നോക്കുകയാണെങ്കിൽ M3 Pro മാത്രമാണ് ഈ ഒരു പ്രൈസിൽ ഒതുങ്ങുന്നത്. M3 Pro യും M3 യും. ഈ ഫോണുകൾ ഏത് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് യൂസർ ഫ്രണ്ട്ലി ആണ്. ഗെയിമിങ്ങിനാണ് റിയൽമി NARZO 30 8i എടുക്കുക. അല്ല, നിങ്ങൾക്കൊരു പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് വെച്ചാൽ എൻ്റെ ചോയ്സ് എന്തായാലും ഇതിൻ്റെ അകത്തു നിന്ന് മൈക്രോമാക്സ് നോട്ട് 1 അല്ലെങ്കിൽ ഇൻഫിനിക്സ് ഹോട്ട് 11S. ഗെയിമിങ്ങിനാണെങ്കിലും ഇൻഫിനിക്സ് ഹോട്ട് 11S പൊളിയാണ്. 90Hz റിഫ്രഷ് റേറ്റൊക്കെ വരുന്നുണ്ട്. 11,000 രൂപയാവുന്നുള്ളൂ. വലിയ ഡിസ്പ്ലേ ആണ് എല്ലാ ഫോണിനെക്കാളും. പിന്നുള്ളത് ഇൻഫിനിക്സ് നോട്ട് 10 ആണ്. 60Hz റിഫ്രഷ് റേറ്റാണ്. പക്ഷേ നോർമൽ യൂസിനാണെങ്കിൽ അതും ഒരു അടിപൊളിയാണ്. ഓൺലൈൻ ക്ലാസ് കാണാനൊക്കെ ഇൻഫിനിക്സിൻ്റെ മൊബൈലായിരിക്കും. എന്തായാലും നിങ്ങൾ എന്തായാലും യൂസർ ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഈ എനിക്കിതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മൈക്രോമാക്സ് നോട്ട് 10 തന്നെയാണ്. കാരണം അത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. മറ്റതൊക്കെ ഒരു ക്ലീൻ UI അല്ല തരുന്നത്.
ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആകുമ്പം അതൊരു അടിപൊളിയായിരിക്കും. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഇനി ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, കുറച്ച് 20,000 രൂപയുടെ താഴെയുള്ള ബെസ്റ്റ് 4G ഗെയിമിംഗ് ഫോൺസ്, 20,000 രൂപയുടെ താഴെയുള്ള ബെസ്റ്റ് 5G ഫോൺസ് എന്നിവനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് അവർ ചാനൽ ഇറ്റ്സ് ടെക് വിത്ത് ഗാഡ്ജറ്റ്സ്. അക്ഷയ് കെ എസ് സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.